ഹലോ, നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഫ്രഡ് ലോ ടെന്നീസിൻ്റെ ലോട്ടോസ് ഈറ്റേഴ്സ് എന്ന പോയത്തിനെ പറ്റിയിട്ടാണ്. പോയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടെന്നീസിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ടെന്നീസൺ ജനിച്ചത് 1850 അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പോയറ്റാണ്. തിംബക്കു എന്ന വർക്കിന് 1829 ചാൻസലേഴ്സ് ഗോൾഡ് മെഡൽ നേടുകയും 1830 പോയംസ് ചീഫ്ലി ലിറിക്കൽ എന്ന കളക്ഷൻ ഓഫ് പോയം പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിക്ടോറിയൻ പീരീഡിലെ രണ്ട് മേജർ പോയറ്റ്സിൽ ഒരാളായിരുന്നു ടെന്നീസൺ, മറ്റൊരാൾ ബ്രൗണിംഗ് ആണ്. ടെന്നീസിൻ്റെ പല വേഴ്സും നമുക്ക് മിത്തോളജിക്കൽ തീംസിനെ ബേസ് ചെയ്തിട്ട് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണമാണ് യുലീസിസ്. അതുപോലെ തന്നെ ഇൻ മെമ്മോറിയം തൻ്റെ സുഹൃത്തായിട്ടുള്ള ആദർ ഹാലത്തിൻ്റെ ഡെത്തിനെ മാർക്ക് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ടെന്നീസൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആൻറ്റീക്ക് ആയിട്ടുള്ള, പലപ്പോഴും ഇല്യൂസറി ആയിട്ടുള്ള വേൾഡിനെ ഡിസ്ക്രൈബ് ചെയ്യാനും അഗ്ലി ഇൻഡസ്ട്രിയലൈസേഷനെ കാണിക്കാനുമാണ് പോയട്രീനെ യൂസ് ചെയ്യാറുള്ളത്. ടെന്നീസൺ മരിച്ചത് 1892. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. പോയം പബ്ലിഷ് ചെയ്തത് 1832. ടെന്നീസിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആദർ ഹാലത്തിനോടൊപ്പം സ്പെയിനിലേക്കുള്ള യാത്രയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഹാലം ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന എപ്പോസിൽസ് എന്ന ഗ്രൂപ്പിലെ ടെന്നീസൺ ഒരു പാർട്ടായിരുന്നു. ലിറ്റററി ഇഷ്യൂസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു എപ്പോസിൽസ് എന്നത്. അങ്ങനെ അവർ വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1829 ഒരു സമ്മറിൽ നോർത്തേൺ സ്പെയിനിലേക്ക് ഇരുവരും ട്രിപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള പിറനീസ് മൗണ്ടെയ്ൻസിൻ്റെ സീനറിയും എക്സ്പീരിയൻസും ടെന്നീസിൻ്റെ ലോട്ടോസ് ഈറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഇനോനി, അതുപോലെ മെറിയാന ഇൻ ദി സൗത്ത് എന്നീ പല പോയിൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ലോട്ടോസ് ഈറ്റേഴ്സ് ഉൾപ്പെടുന്ന 1832 കളക്ഷൻ വലിയ അറ്റൻഷനൊന്നും നേടിയിട്ടില്ലെങ്കിലും 1842 റിവൈസ്ഡ് എഡിഷനിൽ ലോട്ടോസ് ഈറ്റേഴ്സിനെ റീറൈറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഫൈനൽ സ്റ്റാൻസയ്ക്ക് മുൻപായിട്ട് ഒരു സ്റ്റാൻസ കൂടി ടെന്നീസൺ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ന്യൂ സ്റ്റാൻസയിൽ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു വലിയൊരു നഷ്ടം ഉണ്ടായാലും നമുക്ക് എങ്ങനെയാണ് വീണ്ടും ഒരു ഹോൾനെസ് എന്നൊരു സെൻസ് ഉണ്ടാവുക എന്ന ഫീലിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 1833 ഹാലം മരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ നഷ്ടത്തിനെ ആയിരിക്കാം പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാൻസിയിൽ റെഫർ ചെയ്യണമെന്നും കരുതപ്പെടുന്നു. പോയത്തിൻ്റെ പ്ലോട്ട് എടുത്തിരിക്കുന്നത് ഹോമറിൻ്റെ ഒഡീസിയിൽ നിന്നുമാണ്. ട്രോജൻ വാറിന് ശേഷം ട്രോയിൽ നിന്നും മടങ്ങുന്ന ഗ്രേറ്റ് വാർ ഹീറോസിൽ ഒരാളായിട്ടുള്ള യുലീസസ് അഥവാ ഒഡീസിയസും അദ്ദേഹത്തിൻ്റെ ആളുകളും ഒരു സ്റ്റോമിൽ പെട്ടിട്ട് ഇതാക്കിയിൽ നിന്നും തങ്ങളുടെ ഹോമിലേക്കുള്ള ഡെസ്റ്റിനേഷനിൽ നിന്നും ഡീവിയേറ്റഡ് ആയിട്ട് ലോട്ടോസ് ഈറ്റേഴ്സിൻ്റെ ലാൻഡിലേക്ക് എത്തുകയാണ്. സ്ട്രീംസും മൗണ്ടെയ്ൻസുമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ അവർ അവിടെയുള്ള ലോട്ടോസ് ഈറ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന നേറ്റീവ്സിനെ മീറ്റ് ചെയ്യുകയും അവരുടെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ലോട്ടോസ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള എൻചാൻറ്റഡ് ആയിട്ടുള്ള എഫക്റ്റാണ് അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതവരെ സ്ലീപ്പിയും ലേസി ആക്കുകയും ഒന്നും ചെയ്യാതെ മൂവ് ചെയ്യാതെ അവിടെ തന്നെ സ്റ്റേ ചെയ്യാനും പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെയിലേഴ്സ് അവരെത്രമാത്രം ടയേർഡാണ് എന്നും തൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഫാമിലിനെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നും പരസ്പരം സംസാരിക്കുന്നതും ഒരുപാട് ടൈം എടുത്താലേ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ കഴിയൂ എന്നോർത്ത് ലോട്ടോസ് ലാൻഡിൽ തന്നെ ഡ്രീം ചെയ്തിട്ട് ചില്ല് ചെയ്തിട്ട് മരിക്കുന്നതുവരെ ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നതുമാണ് നമുക്ക് ഈ പോയത്തിൽ കാണാനായിട്ട് സാധിക്കുക. പോയത്തിന് രണ്ട് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയത്തിൻ്റെ സമ്മറിയിലോട്ട് കടക്കാം. പോയത്തിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഡിഫറെൻ്റ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആദ്യ ഹാഫിൽ 5 സ്റ്റാൻസയും അതോടൊപ്പം തന്നെ ഓരോ സ്റ്റാൻസയിലും 9 ലൈൻസുമാണ് കാണാനായിട്ട് സാധിക്കുക. പോയം ടെക്സ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. കറേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയം തുടങ്ങുന്നത്. ഇവിടെ ഒഡീസിയസ് തൻ്റെ മാരിനേഴ്സിനോട് ധൈര്യത്തോടെ ഇരിക്കാനും വൈകാതെ തന്നെ അവർ തങ്ങളുടെ വീടുകളിലേക്കുള്ള ഷോറിലെത്തുമെന്നും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഉച്ചയ്ക്ക് ശേഷം ഒരു ലാൻഡിൽ എത്തിച്ചേരുന്നുണ്ട്. ആ ലാൻഡ് തോന്നിക്കുന്നത് ഓൾവേസ് ആഫ്റ്റർനൂൺ എന്ന രീതിയിലാണ് എന്നിവിടെ പറയുന്നുണ്ട്. കാരണം പീസ്ഫുള്ളും റിലാക്സ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അതൊരു ലാൻഡ് ഓഫ് സ്ട്രീംസ് ആണെന്നും ഗ്ലീമിംഗ് ആയിട്ടുള്ള റിവർ കടലിലേക്ക് ഒഴുകി എത്തുന്നുവെന്നും മൗണ്ടെയ്ൻസ് ടോപ്പ് സ്നോ വെച്ച കവേർഡ് ആണെന്നും വാലീസിലുള്ള പൈൻമരങ്ങളെയും എല്ലാം പറ്റി അവർ കാണുന്നതിലൂടെ നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷനാണ്, ലാൻഡ്സ്കേപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ഇപ്പം ഈ ലാൻഡിലേക്ക് എത്തിയിട്ടുള്ള ഈ മാരിനേഴ്സിനെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള മൈൽഡ് ഐഡ് ആയിട്ടുള്ള ലോട്ടോസ് ഈറ്റേഴ്സ് വരുന്നു എന്ന് പറയുന്നു. അവർക്ക് ഡാർക്ക് ആയിട്ടുള്ള ഫേസസ് ആണെന്നും ഈ സൺസെറ്റിൻ്റെ റേസിൽ അവരുടെ മുഖം പെയിലായി തോന്നുകയും ചെയ്യുന്നു എന്നുമാണ് ഇവിടെ പറയുന്നത്. ആ ലോട്ടോസ് ഈറ്റേഴ്സിൻ്റെ കയ്യിൽ ലോട്ടോസിൻ്റെ ഫ്ലവറും അതോടൊപ്പം തന്നെ ഫ്രൂട്ടും ഉണ്ടെന്നും അങ്ങനെ അതവർ ഈ മാരിനേഴ്സിനെ ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചിട്ടുള്ള മാരിനേഴ്സ് എല്ലാവരും തന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവുകയും ആ യെല്ലോ സാൻഡിൽ ഇരിക്കുകയും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മാരിനേഴ്സ് പറയുന്നത് ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്യുന്നുണ്ട്. ആകെ അവർക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് സ്വന്തം ഹാർട്ട് ബീറ്റിൻ്റെ മ്യൂസിക് മാത്രമാണ്.
ഈ ലോട്ടോസ് തങ്ങളുടെ വീടുകളെ സ്വപ്നം കാണുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇനിയും വാണ്ടർ ചെയ്യാൻ വയ്യാത്ത വിധം അവർ വീറി ആയിട്ടുണ്ടായിരുന്നു, അവർക്ക് മടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലോട്ടോസ് ഫ്രൂട്ട് കഴിച്ചിട്ടുള്ള ഒരു മാരിനർ റിട്ടേൺ നോ മോർ എന്ന് പ്രൊക്ലെയിം ചെയ്യുകയാണ്. അങ്ങനെ ബാക്കിയുള്ള മാരിനേഴ്സും ലോട്ടോസ് ഈറ്റേഴ്സിൻ്റെ ലാൻഡിൽ തന്നെ തുടരാനായിട്ട് റെസൊല്യൂഷൻ എടുക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ കാണാനായിട്ട് സാധിക്കുക. പോയത്തിൻ്റെ സെക്കൻഡ് പാർട്ട് 8 സ്റ്റാൻസിയുടെ മാരിനേഴ്സിൻ്റെ കോറിക് സോങ് ആണ്. ലോട്ടോസ് ലാൻഡിൽ തന്നെ തുടരാനുള്ള മാരിനേഴ്സിൻ്റെ റെസൊല്യൂഷൻ്റെ എക്സ്പ്രസ്സിംഗ് കൂടിയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുക. ഫസ്റ്റ് സ്റ്റാൻസയിൽ ലോട്ടോസ് ഈറ്റേഴ്സിൻ്റെ ലാൻഡിലുള്ള സ്വീറ്റും അതോടൊപ്പം തന്നെ സ്ലീപ്പിന് കാരണമാകുന്ന മ്യൂസിക്കിനെ പ്രൈസ് ചെയ്യുകയും ഈ മ്യൂസിക്കിനെ പെറ്റൽസും യൂവും ഗ്രാനിറ്റും ഐലിറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റാൻസിയിൽ നേച്ചറിലുള്ള മറ്റെല്ലാത്തിനും റെസ്റ്റും പീസും ലഭിക്കുമ്പം മനുഷ്യന് മാത്രം എന്താണ് ഇങ്ങനെ ടോയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടാനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ഒരു സോറോയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ ടോസ് ചെയ്യപ്പെടുന്നത് എന്നും പറയുന്നു. മാത്രമല്ല മനുഷ്യൻ്റെ ഇന്നർ സ്പിരിറ്റിനറിയാം പീസും കാമും മാത്രമാണ് ജോയ് ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിലും മനുഷ്യൻ ലൈഫ് മുഴുവനും കഷ്ടപ്പെടാനും വാണ്ടർ ചെയ്യാനുമായിട്ട് വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റാൻസ നന്നായിട്ട് നോട്ട് ചെയ്യണം, പ്രത്യേകിച്ച് ഫോർത്ത് ലൈൻ. അനോട്ടേഷൻ എല്ലാം ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളൊരു പാർട്ടാണിത്. തേർഡ് സ്റ്റാൻസിയിൽ നേച്ചറിലെ എല്ലാ തിങ്സിനും ഒരു ലൈഫ് സ്പാൻ അലോട്ട് ചെയ്തിട്ടുണ്ടെന്നും എല്ലാം ബ്ലൂം ചെയ്യുകയും ഫെയ്ഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ലിവിങ് തിങ്സ് മരിക്കുന്നത് പോലെ തന്നെ ലീവ്സ് വാടുകയും ഭൂമിയിലേക്ക് കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുൾ ജ്യൂസറായിട്ടുള്ള ആപ്പിൾ ആണെങ്കിലും അതും ഗ്രൗണ്ടിലേക്ക് തന്നെ പതിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പൂവാണെങ്കിലും അത് ബ്ലൂം ചെയ്യുന്നുണ്ട്, ഫെയ്ഡ് ആവുന്നുണ്ട്, അതോടൊപ്പം തന്നെ വീഴുന്നുണ്ട് എന്ന എക്സാമ്പിൾസ് എല്ലാം ഈ സ്റ്റാൻസയിൽ പറയുന്നു. ഫോർത്ത് സ്റ്റാൻസിയിൽ മാരിനേഴ്സ് മനുഷ്യൻ്റെ ലേബേഴ്സ് കൊണ്ട് നിറഞ്ഞ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്നല്ലാതെ ആരും ഒന്നും നേടുകയോ നമ്മുടെ ശ്രമങ്ങൾ എവിടെയും എത്തുന്നതുമില്ല എന്നും ഇവിടെ മാരിനേഴ്സ് പറയുകയാണ്. അതോടൊപ്പം തന്നെ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വിൽ ലാസ്റ്റ് എന്ന ക്വസ്റ്റ്യനിലൂടെ നത്തിങ് ഈസ് പെർമനൻ്റ് എന്നതിനെ എംഫസിസ് ചെയ്യുകയും എല്ലാം ഫ്ലീറ്റിംഗ് ആണെന്നും അതുകൊണ്ട് തന്നെ ഫ്യൂട്ടൈൽ ആണെന്നുള്ള ഐഡിയനെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇവിടെ മാരിനേഴ്സ് ലോങ് റെസ്റ്റിനോടും അല്ലെങ്കിൽ ഡെത്തിനോടോ ഉള്ള ഡിസയറിനെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലോങ് റെസ്റ്റാണെങ്കിലും ഡെത്താണെങ്കിലും അവർക്ക് എന്താ ഈ ലൈഫിൻ്റെ എൻഡ്ലെസ് ലേബറിൽ നിന്നും ഫ്രീ ആകാൻ പറ്റും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഈ ഭാഗവും കൂടി നന്നായിട്ട് നോക്കി വയ്ക്കുക, ഇവിടെ നിന്നും അനോട്ടേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഫിഫ്ത് സ്റ്റാൻസ ആദ്യ സ്റ്റാൻസിയുടെ പോലെ തന്നെ ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള അവരുടെ സെൽഫ് ഇൻ്റലിജൻസിനെ അല്ലെങ്കിൽ പ്ലഷർ സീക്കിങ്ങിനെ അപ്പീൽ ചെയ്യുന്നതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രീംസിലും സ്ലീപ്പിലും ലോട്ടോസും കഴിച്ചിട്ട് ബീച്ചിലെ വേവ്സ് നോക്കിയിട്ട് ഒന്നും ചെയ്യാതെ ജീവിക്കുന്നതിനെ ആലോചിക്കുകയും ആ ജീവിതം എത്ര സ്വീറ്റ് ആയിരിക്കുമെന്നവർ ഡിക്ലെയർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ളൊരു എക്സിസ്റ്റൻസ് തങ്ങൾക്ക് അറിയാമായിരുന്ന ബറീഡ് ആക്കപ്പെട്ട ക്രിമേറ്റഡ് ആക്കപ്പെട്ട ആളുകളെ പീസ്ഫുള്ളി ഓർക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നും ഇവിടെ പറയുന്നു. സിക്സ്ത് സ്റ്റാൻസിയിൽ ലെറ്റ് വാട്ട് ഈസ് ബ്രോക്കൺ സോ റിമൈൻ എന്ന ലൈനിലൂടെ മാരിനേഴ്സിൻ്റെ ഫാമിലീസ് ഇപ്പോൾ അവരെ മറന്നു കാണുമെന്നും അല്ലെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോയി കാണുമെന്നും അവരിവിടെ സ്വയം കരുതുകയാണ്. അതായത് ഈ ലാൻഡിൽ തന്നെ തുടരാനായിട്ടുള്ള റിമൈൻ ചെയ്യാനായിട്ടുള്ള ഐഡിയനെ അവരൊന്നുകൂടി ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അഥവാ ഇപ്പം ഇവർ തിരിച്ചു പോയാൽ പോലും അവിടെ ഉണ്ടാകാനിടയുള്ള കൺഫ്യൂഷൻസിനെ പറ്റിയിട്ടും അവർ അവെയർ ആവുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ പോവാത്തത് എന്നാണ് പറയുന്നത്. അതായത് മക്കളിനെയും അല്ലെങ്കിൽ വൈഫിനെയും പറ്റിയിട്ടുള്ള സ്വീറ്റ് മെമ്മറീസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഇവർ വീട് വിട്ട് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 10 വർഷങ്ങളായി കഴിഞ്ഞു. സോ അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം മക്കൾക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുണ്ടാവും. ഇനി തിരിച്ചു പോയിട്ട് ഈ സ്വത്തിൻ്റെ പേരിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻസ് മക്കൾക്ക് ഉണ്ടാക്കേണ്ട എന്നും ഇവരിവിടെ കരുതുകയാണ്. മാത്രമല്ല യുദ്ധവും കടലിലൂടെയുള്ള ഈ യാത്രയും എല്ലാം അവരുടെ ഹൃദയത്തിനെ വല്ലാതെ മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്നും സോ ഇതെല്ലാം കൊണ്ട് ഇനിയൊരു മടങ്ങിപ്പോക്ക് കുടുംബത്തിലെ ഡിസ്റ്റർബൻസ് ആയിരിക്കും ഉണ്ടാക്കുക എന്നും അവരിവിടെ കരുതുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കോൺഷ്യൻസിനെ ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ മാരിനേഴ്സ് ചെയ്യുന്നത്. സെവൻത്ത് സ്റ്റാൻസ ഫസ്റ്റും ഫിഫ്ത്തും സ്റ്റാൻസ പോലെ തന്നെയാണ്. ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ബെഡിൽ കിടന്നിട്ട് റിവറിൻ്റെ ഒഴുക്ക് കാണുന്നതിലും മാത്രമല്ല കേവ്സിൽ നിന്നുള്ള എക്കോസിൻ്റെ സൗണ്ട് കേൾക്കുന്നതുമെല്ലാം എത്ര പ്ലസൻ്റ് ആണെന്നാണ് പറയുന്നത്. ഫൈനൽ സ്റ്റാൻസിയിൽ ഈ ഹോളോ ലോട്ടസ് ലാൻഡിൽ തന്നെ റിക്ലൈനും അതോടൊപ്പം തന്നെ റിലാക്സും ചെയ്യാനുള്ള മാരിനേഴ്സിൻ്റെ ശബ്ദം ചെയ്യലിലൂടെയാണ് പോയം ക്ലോസ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ലോട്ടോസ് ലാൻഡിൽ അബാൻഡൻഡ് ആയിട്ടുള്ള അവരുടെ ലൈഫിനെ ഗോഡിൻ്റെ കെയർലെസ് ആയിട്ടുള്ള എക്സിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
അതായത് ഗോഡ് മനുഷ്യരെ എഫക്റ്റ് ചെയ്യുന്ന ഫാമിൻസിനോടോ അല്ലെങ്കിൽ പ്ലേഗ്സിനോടോ എർത്ത് ക്വേക്സിനോടോ അല്ലെങ്കിൽ മറ്റുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനോടോ ഒന്നും തന്നെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നും ഹെല്ലിലെത്തിയിട്ട് സഫർ ചെയ്യുന്നത് വരെയും അല്ലെങ്കിൽ ഹെവനിലോട്ടാണ് എത്തണതെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് എലീസിയൻ വാലീസിൽ താമസിക്കുന്നത് വരെയും നമ്മളിവിടെ എർത്തിൽ എന്താ ചെയ്യുന്നത്, ടോയിൽ ചെയ്ത് അല്ലെങ്കിൽ ക്രോപ്പ് ഹാർവസ്റ്റ് ചെയ്യുന്നവരെ നോക്കിയിട്ട് സ്മൈൽ ചെയ്യുകയാണ് ഗോഡ് ചെയ്യണതെന്നാണ് ഇവിടെ പറയുന്നത്. സ്ലംബർ ഈസ് മോർ സ്വീറ്റ് ദാൻ ടോയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടോസ് ലാൻഡിൽ തന്നെ സെറ്റിലാവാനുള്ള തീരുമാനമെടുക്കുകയും സീയിലൂടെ വാണ്ടർ ചെയ്യുന്നതിനെപ്പറ്റി ഇനി അവർ ആലോചിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് പോയം ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയത്തിൻ്റെ അനാലിസിസിലോട്ട് കിടക്കാം. റെസ്പോൺസിബിലിറ്റീസിനും പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഡിസയറിനും ഇടയിലുള്ള കോൺഫ്ലിക്ട്സിൽ സെൻറ്റേർഡാണ് ഈ പോയം എന്ന് പറയുന്നത്. മാത്രമല്ല വിക്ടോറിയൻസിന് പ്രോഗ്രസ്സിനോടുള്ള ഡിസാറ്റിസ്ഫാക്ഷനും ഈ പോയം കാണിക്കുന്നുണ്ട്. ഫിസിക്കലി മെച്ചുവേർഡ് ആയിട്ടുള്ള എന്നാൽ മോറലി സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ലക്ഷൂറിയസ് ലേസിനെസിൻ്റെ ഫിലോസഫിയാണ് ഇവിടെ ടെന്നിസൺ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ലോട്ടോസ് കഴിക്കുന്ന മാരിനേഴ്സ് എപ്പിക്യൂരിയൻസ് അഥവാ സെൻഷ്വൽ എൻജോയ്മെൻറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരും എസ്കേപ്പിസ്റ്റും ആകുന്നു എന്നാണ് ഈ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അഥവാ അവർ അവരുടെ ഡ്യൂട്ടിയിൽ നിന്നും റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒളിക്കാനാണ് ശ്രമിക്കുന്നത്. സോ ലോട്ടോസ് ലാൻഡിൽ തന്നെ തുടരാനായിട്ടും ഇൻ ആക്ഷനെ ജസ്റ്റിഫൈ ചെയ്യാനും ആയിട്ട് അവർ ലെയിം എക്സ്ക്യൂസസ് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അവരുടെ വൈഫിനെയും കുഞ്ഞുങ്ങളുടെയും ഓർമ്മയിൽ അല്ലെങ്കിൽ മെമ്മറീസിൽ അവരുടെ കോൺഷ്യൻസ് വേദനിക്കുന്നുണ്ടെങ്കിലും സ്വയം അവരോരോന്ന് സങ്കല്പിച്ചിട്ട് കംഫേർട്ട് ആവാൻ ശ്രമിക്കുന്നതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീക്ക് ഫാറ്റലിസ്റ്റ് ആയതുകൊണ്ട് മാൻകൈൻഡിൻ്റെ മിസ്ഫോർച്യൂൺസ് കണ്ട് എൻജോയ് ചെയ്യുന്ന ബ്രൂട്ടലായിട്ടുള്ള പിക്ചറാണ് അവർ ഗോഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിക്ടോറിയൻസ് ഫെയ്ത്തിൻ്റെ പാത ഉപേക്ഷിക്കുകയും ലൈഫിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് കൊടുക്കാനായിട്ടും തുടങ്ങുന്നുണ്ട്. സോ അവർ കരുതുന്നത് സയൻസ് ഗോഡിനെ പോലെ അവരെയും പവർഫുള്ളാക്കി മാറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇമേജറിയും ലാൻഡ്സ്കേപ്പും എല്ലാം പോയത്തിൽ അൺറിയൽ ആണെങ്കിലും പിറനീസ് മൗണ്ടെയ്ൻസിൽ കണ്ടിട്ടുള്ള സീനറിയുടെ തിങ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമേജറിയും വേർഡ്സും ഉപയോഗിച്ചിട്ട് ഡ്രൗസി ആയിട്ടുള്ള ഡല്ലായിട്ടുള്ള അറ്റ്മോസ്ഫിയറും ടെന്നിസൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള എല്ലാം സ്ലീപ്പി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പെയില്, മൈൽഡ് എന്നീ വേർഡ്സിൻ്റെ സൗണ്ട്സ് അറ്റ്മോസ്ഫിയറിനെ സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റും കൂടി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയത്തിനെ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന്. ഫസ്റ്റ് പാർട്ടിൽ സെയിം റൈം സ്കീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് സ്റ്റാൻസേ ഉള്ളതെന്ന്. ഓരോരോ സ്റ്റാൻസിക്കും ഓരോരോ തീം എന്ന പോലെ തന്നെ അതിനനുസരിച്ച് റൈം സ്കീമും മാറുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പോയത്തിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.